എല്ലാവർക്കും ഫാഷൻ വീക്ക് ഡിസൈൻസ് രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വീഡിയോയിൽ ഫുള്ള് ജോർജിന്റെ കുറെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. റീസ്റ്റോക്ക് ഐറ്റംസും നമ്മൾ കാണിച്ചു. ഒത്തിരി എൻക്വയറീസ് ഉള്ള നല്ല കളർ കോമ്പോസ് ആയിരുന്നു കാണിച്ചതെല്ലാം തന്നെ. സെക്കൻഡ് വീഡിയോയിൽ പാർട്ടി തീമിനും അതേപോലെ കോട്ടൺ ഫാബ്രിക്സും ആണ് കാണിക്കാൻ പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം സെക്കൻഡ് വീഡിയോസിൽ നമ്മൾ കോട്ടന്റെ ഫാബ്രിക്സ് ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഒത്തിരി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ ഒന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഹോട്ട് സീസണൊക്കെ ആണ് വരുന്നത്. അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് കോട്ടൺ. അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക് ആണ്. നല്ല സിൽക്കി രീതിയിൽ കിടക്കുന്നതാണ്. കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ്. ഫുള്ള് ഒരു മിറർ വർക്ക്സും ത്രെഡ് വർക്ക്സും ആണ് വരുന്നത്. മിറേഴ്സ് ഒറിജിനൽ നല്ല മിറേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ത്രെഡ്സിൻ്റെ വർക്കും ആണ് വരുന്നത്. നെക്ക് ഏരിയയിലാണ് ആ വർക്ക് വരുന്നത്. ഇങ്ങനെ വരും. ഫുള്ള് നല്ല മിറേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫങ്ഷണൽ ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. പേരയൻ ദുപ്പട്ട, ചന്ദേരി ദുപ്പട്ടയാണ്. അതിലും ഫുള്ള് എംബ്രോയിഡറി വരുന്നു. ഒരു ഗ്രീൻ സെയിം ടു സെയിം കളറാണ്. അതിൽ ഒരു ചൂട് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫുൾ എംബ്രോയിഡറി വരുന്ന ഒരു ദുപ്പട്ട. ബോട്ടം വന്നിട്ട് സാൻഡൂൺ സിൽക്കിലുള്ള ബോട്ടമാണ്. റേറ്റ് 1680. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. സെമി സിൽക്കാണ്. നല്ല സിൽക്ക് പോലെ തന്നെ നല്ല ബോഡി ഫിറ്റി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. അതിൽ ഫുള്ള് നല്ല മിറേഴ്സ് യൂസ് ചെയ്തേക്കുന്നു. ആഷ് ഷെയ്ഡിലുള്ള വർക്ക്സും വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. നല്ല ഒറിജിനൽ മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്താണ് നന്നായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പേരും ദുപ്പട്ട, ചന്ദേരി ദുപ്പട്ടയാണ്. അതിലും ഒരു ഗ്രേ ആഷ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട്. സാൻഡ് സിൽക്കെല്ലാം സെയിം ടു സെയിം കളർ ആണ് ബോട്ടം. റേറ്റ് വന്നിട്ട് 1680. തേർഡ് കളർ വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂണിലും ഒരു പീച്ചിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സും വരുന്നുണ്ട്. പീച്ച് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സാണ് പേരയും ദുപ്പട്ടയിലും വരുന്നത്. ബോട്ടം വന്നിട്ട് പി വി കോട്ടൺ ഫാബ്രിക്കാണ്. എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് കളർ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അതിൽ മിറർ വർക്ക്സ് ഒറിജിനൽ നല്ല മിറേഴ്സ് യൂസ് ചെയ്തേക്കുന്നു. അതിൽ ആഷ് ഷെയ്ഡ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. പേരയും ദുപ്പട്ട, ചന്ദേരി ദുപ്പട്ടയിലും ആഷ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് ഫുള്ള് വരുന്നു. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. റേറ്റ് 1680. ഷെയ്ഡ് വന്നിട്ട് ഒരു ചിക്കു ഷെയ്ഡാണ് വരുന്നത്. അതിലും ചിക്കുവിന് തന്നെ വെച്ചൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് വരുന്നു. സാൻഡൂൺ സിൽക്കിലുള്ള ബോട്ടമാണ് ഇതിൽ വരുന്നത്. റേറ്റ് 1680. ഇത് കളർ വന്നിട്ട് ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. അതിൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ്. അതിലും ഈ ഒരു ഏരിയ ഫുള്ളും മിറർ വർക്ക്സ് ആണ്. അതിന് നല്ലൊരു മിറേഴ്സ് യൂസ് ചെയ്ത് അതിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ ത്രെഡ് വർക്ക്സ് വരുന്നു. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ മിറേഴ്സ് കാണുന്നത്. നല്ല മിറേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പീച്ചിന് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫുള്ള് വർക്ക് വരുന്നുണ്ട്. സാൻഡൂൺ സിലേക്കുള്ള ബോട്ടം എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് വന്നിട്ട് 1680. ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളറാണ്. ഫസ്റ്റ് കാറ്റലോഗിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. നല്ല കളേഴ്സാണ്. അത് കളർ വന്നിട്ട് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. സിൽക്ക് പോലെ തന്നെ കിടക്കുന്ന നല്ല ബോഡി ഫിറ്റി കിടക്കുന്നത്. അതിൽ നെക്ക് ഏരിയ ഫുള്ളും മിറർ വർക്ക്സും ത്രെഡ്സും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. പേരയും ദുപ്പട്ട, ചന്ദേരി ദുപ്പട്ട ഫുള്ള് വർക്ക് വരുന്നത്. സാൻഡൂൺ സിൽക്ക് ബോട്ടം. റേറ്റ് 1680. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ടൊരു ബ്ലൂയിഷ് ആഷാണ് ഷെയ്ഡ് വരുന്നത്. റയർ ആയിട്ടുള്ള ഷെയ്ഡ്. അതിൽ സെമി ഫാബ്രിക് വരുന്നത് സെമി ടെസർ ആണ്. നെക്ക് ഏരിയയിൽ, സോറി, യോക്ക് ഏരിയയിൽ ഫുള്ള് പേൾസും ഫ്രഞ്ച് നോട്ട്സും ഒരു ഫ്ലവർ ഡിസൈനാണ്. ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ഒക്കെയാണ് വരുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള വർക്ക്. ഇങ്ങനെ ഒരു വെറൈറ്റി രീതിയിലാണ് വർക്ക് വരുന്നത്. ഈ ഒരു ഏരിയ ഫുള്ളും നോട്ട്സും പേൾസും യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നിട്ട് ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും അതിൻ്റെ സെൻറ്റേഴ്സിൽ പേള് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളും നല്ല ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു ലീഫ് പോലെ വന്ന എന്നിട്ട് അതിൻ്റെ എല്ലാം സൈഡ്സിൽ ബഡ്സ് വന്നിട്ട് ഫ്രഞ്ച് നോട്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പേരെയുന്ന ദുപ്പട്ട കോൺട്രാസ്റ്റ് ഉള്ളതായിട്ടുള്ള ദുപ്പട്ടയാണ്. ഒരു സിൽക്കി ദുപ്പട്ട, അതിൻ്റെ ഫോർ ബോർഡേഴ്സും ലേസിൻ്റെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട്. ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല ലെങ്തും വിഡ്ത്തുമുള്ള, അതിൽ ഫുള്ളും എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് സാൻഡൂൺ സിൽക്കാണ്. സെയിം ടു സെയിം കളർ. റേറ്റ് 1290. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ലൈലാക്കിൻ്റെ മെറ്റാലിക് ഷെയ്ഡാണ്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ഈ പേൾസും ഫ്രഞ്ച് നോട്ട്സും വെച്ച് ഫസ്റ്റ് വരുന്നു. സെക്കൻഡ് ലെയർ പോലെ വരുന്നത് ഫ്ലവറാണ്. ത്രെഡ്സ് വെച്ചിട്ടുള്ള ടീൽ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ. അതിൻ്റെ എല്ലാം സെൻറ്റേഴ്സ് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ലീഫ് പോലെ വന്നിട്ട് ഈ ബേസ് ഷെയ്ഡ് തന്നെ. പിന്നെ ഈ ഒരു ഏരിയ വരുന്നത് ഫുള്ള് ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. കോൺട്രാസ്റ്റിലുള്ള ബോട്ടവും ഷോളും ആണ് പെയർ ചെയ്തേക്കുന്നത്. റേറ്റ് 1290. ഇത് കളർ വന്നിട്ടൊരു ആഷ് ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ ഒരു ബ്രൗണ്ട് ഷെയ്ഡാണ്. ബ്രിക്ക്, ഒരു ബ്രിക്കല്ല, ഒരു ബ്രൗണ്ട് ഷെയ്ഡാണ്. ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ്. കോൺട്രാസ്റ്റായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ള് നല്ല വർക്ക് വരുന്ന ഒരു ഫാബ്രിക്. റേറ്റ് വന്നിട്ട് 1290. ഇതിലെ ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഡാർക്ക് നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റായിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഈ കാറ്റലോഗിൽ വന്ന എല്ലാം തന്നെ ഒരു പേസ്റ്റൽ റയർ ആയിട്ടുള്ള നല്ല ഷെയ്ഡ്സ് ആയിരുന്നു. പേൾസും നോട്ട്സും അതേപോലെ ഫ്ലവർ ഡിസൈനും
കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു തീമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്നത് സെമി ടെസർ ഫാബ്രിക് ആണ്. കളർ വന്നിട്ടൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതിലൊരു കട്ട് വർക്ക്സ് പോലെയാണ് വരുന്നത്. യോക്ക് ഏരിയയിലും അതേപോലെ ലോവർ പാർട്ടിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. കട്ട് വർക്ക് വരുന്നുണ്ട്. പേർ ചെയ്യുന്ന ദുപ്പട്ടയും ഫുള്ള് വർക്ക് വരുന്നുണ്ട്. എല്ലാം സെയിം ടു സെയിം കളറാണ്. സാൻഡ്രോൺ സിൽക്കാണ് ബോട്ടം. റേറ്റ് 1050. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ചിക്കു ഷെയ്ഡാണ് വരുന്നത്. ഒരു കട്ട് വർക്കാണ് ഫുള്ള് വരുന്നത്. ഫുള്ളല്ല, യോക്ക് ഏരിയ ഫുള്ളും അതേപോലെ അതിൻ്റെ ലോവർ പാർട്ടിലും ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കട്ട് വർക്കാണ് വരുന്നത്. ലോവർ പാർട്ടിലും ഇത്രയായിട്ട് വർക്ക് വരുന്നുണ്ട്. ചിക്കു ഷെയ്ഡാണ് വരുന്നത്. സാൻഡ്രോൺ സിൽക്കാണ് ബോട്ടം. റേറ്റ് വന്നിട്ട് 1050 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിലും തന്നെ നല്ല ഭംഗിയുള്ള, നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വെയറും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്യാനാണെങ്കിലും മെഷീൻ വാഷ് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാൻ പറ്റും. വേറെ ബീഡ് വർക്ക്സ് ഒന്നും വരുന്നില്ല. കട്ട് വർക്ക് ആണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയും അതേപോലെ ലോവർ പാർട്ടിലോ വർക്ക് വരുന്നുണ്ട്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും അതേപോലെ വർക്ക് വരുന്നുണ്ട്. സാൻഡ്രോൺ സിൽക്കിലുള്ള ബോട്ടം. എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് 1050 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്നത് ലൈറ്റ് ആയിട്ടായിരിക്കും. നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അതിൽ കട്ട് വർക്ക് വരുന്നു. ലോവർ പാർട്ടിലും ആ വർക്ക് വരുന്നു. സെമി ടെസറാണ് ഫാബ്രിക് വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ത്രെഡ് വർക്ക്സ് വരുന്നുണ്ട്. സാൻഡ്രോൺ സിൽക്ക് സെയിം, എല്ലാം സെയിം ടു സെയിം കളറാണ്. ബോട്ടം. റേറ്റ് വന്നിട്ട് 1050. ലാസ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിൽ ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നു. റേറ്റ് 980 ആണ്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത്. കോൺട്രാസ്റ്റ് ഉള്ളതായിട്ട് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ്. അതിൽ ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും സോറി ബോട്ടത്തിലും ആ ഒരു പ്രിന്റ്സ് വരുന്നുണ്ട്. റേറ്റ് 980. സെക്കൻഡ് കളർ വരുന്നത് ഒരു റെഡിൽ റെഡ് ഷെയ്ഡ് ബേസ് കളർ വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിൽ ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിലും ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. പേര് ചെയ്യുന്ന ബോട്ടത്തിലും ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഉള്ളത് തന്നെ. റേറ്റ് 980. കളർ വന്നിട്ടൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഫുള്ള് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വരുന്നത്. കോട്ടൺ ഫാബ്രിക് ആണ്. നമുക്ക് ഈ ഹോട്ട് സീസണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫാബ്രിക്. ഷോൾ ആണെങ്കിലും നല്ല നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. കോൺട്രാസ്റ്റ് വെള്ളത്തിനുള്ള ബോട്ടം. അതിലും ആ പ്രിന്റ്സ് വരുന്നുണ്ട്. റേറ്റ് 980. ലാസ്റ്റ് കളറാണ്. കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലാക്കിൽ ബ്ലോക്ക് വൈറ്റ് വെച്ചിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നു. അതേപോലെ ഒരു മജന്ത റെഡ് ഷെയ്ഡാണ്. കോൺട്രാസ്റ്റ് കളറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിലും പ്രിന്റ്സ് വരുന്നുണ്ട്. പേർ ചെയ്യുന്ന ബോട്ടത്തിലും കോൺട്രാസ്റ്റ് കളറാണ്. അതിലും ആ ഒരു പ്രിന്റ് വരുന്നുണ്ട്. റേറ്റ് 980 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് വീഡിയോയിൽ കാണിച്ച എല്ലാ കാറ്റലോഗ്സും കളർ കോമ്പോസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്സ് ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹോട്ട് സീസണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത ദിവസം പുതിയ കളക്ഷൻസും കളർ കോമ്പോസോട് വരുന്നവരെയും എല്ലാവർക്കും ശുഭദിനം നേരുന്നു.